മണിപ്പൂരിലെ സാഹചര്യം ചർച്ച ചെയ്ത് ബി ജെ പി നേതൃമാറ്റം തൽക്കാലം അജണ്ടയിലില്ല. 10 ദിവസത്തിൽ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് സംസ്ഥാന നേതൃത്വം പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തീവ്രവാദി ഗ്രൂപ്പുകളെ നിയന്ത്രിക്കണമെന്ന് മ്യാൻമാറിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. പ്രശാന്ത് രഘുവംശം വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ദില്ലിയിൽ നിന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. മണിപ്പൂരിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും സംസ്ഥാന മുഖ്യമന്ത്രിയുടെയൊക്കെ വാക്ക് പൂർണ്ണമായും ദേശീയ നേതൃത്വത്തിനോ കേന്ദ്ര സർക്കാരിനോ വിശ്വസിക്കാമോ എന്ന് സംശയം ജനിപ്പിക്കുന്ന ചില നാടകങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം? മണിപ്പൂരിൽ എന്ന് ശാന്തി സമാധാനം. ഗുഡ് മോർണിംഗ് സുരേഷ്. എന്തായാലും നമുക്കറിയാം, നമസ്തേ കേരളമൊക്കെ നമ്മൾ തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് അയോധ്യയിലെ തറക്കല്ലിടൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അന്ന് ഒരു ഓഗസ്റ്റ് 5-നായിരുന്നു പ്രധാനമന്ത്രി അയോധ്യയിലെത്തുകയും അയോധ്യയിലെ രാമക്ഷേത്രത്തിന് തറക്കല്ലിടുകയും ഒക്കെ ചെയ്തത്. അതിനു മുമ്പ് ജമ്മു കാശ്മീരിൽ വലിയ നീക്കങ്ങൾ നടത്തുകയും ജമ്മു കാശ്മീരിൽ നമ്മൾ ഏതാണ്ട് 2 ആഴ്ചകളോളം അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എല്ലാ ഇന്റർനെറ്റും ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള സ്ഥിതി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ അന്ന് നടപടികൾ സ്വീകരിച്ചത്. എന്തായാലും അതിനുശേഷം സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായി. സുപ്രീംകോടതിയിൽ നിന്നുള്ള അനുകൂല വിധി ഉപയോഗിച്ച് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള തുടക്കമായി. അങ്ങനെ ബി ജെ പിയുടെ അടിസ്ഥാന തത്വങ്ങൾ നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ ഇതിനകം നടപ്പാക്കാൻ 2 നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ വലിയ ഉദ്ഘാടനമൊക്കെ ഇപ്പോൾ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ 3-ാമത്തെ വലിയ ലക്ഷ്യമായ ഏക സിവിൽ കോഡ് കൂടി നടപ്പാക്കാൻ കഴിയുമോ എന്നാണ് ബി ജെ പി ഇപ്പോൾ പരീക്ഷിക്കുന്നത്. എന്തായാലും ബി ജെ പി അങ്ങനെ ഒരു പരീക്ഷണം നടത്തുമ്പോഴാണ് തീർച്ചയായിട്ടും മണിപ്പൂരിലെ സാഹചര്യം ഇപ്പോൾ വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് എന്ന് പറയാം. കാരണം മണിപ്പൂരിലെ ഇപ്പോഴത്തെ ഈ സാഹചര്യം പലതരത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടികളുടെ ഒരു എതിർപ്പിനെ ഇടയാക്കിയിട്ടുണ്ട്. ഏക സിവിൽ കോഡ് എന്നുള്ള ബി ജെ പിയുടെ വാദത്തിന് തന്നെ എതിരായിട്ട് പല പാർട്ടികളും വരുന്ന ഒരു കാഴ്ചയും മറ്റും കാണുന്നുണ്ട്. എന്തായാലും മണിപ്പൂരിലെ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി കേന്ദ്രവൃത്തം വിലയിരുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ഇക്കാര്യം വിലയിരുത്തുകയും ജെ പി നദ്ദ ചില നേതാക്കളുടെ യോഗം വിളിക്കുകയും ചെയ്തു. സംസ്ഥാന നേതാക്കളുമായും ജെ പി നദ്ദ സംസാരിച്ചു. എൻ ബീരേൻ സിംഗ് രാജിവെക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വരികയും പിന്നീട് എൻ ബീരേൻ സിംഗ് അതിൽ നിന്ന് പിന്മാറുന്ന നാടകീയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ഉന്നതതല യോഗം ബി ജെ പി വിളിച്ചു ചേർത്തത്. തൽക്കാലം നേതൃമാറ്റം വേണ്ട എന്ന് തന്നെയാണ് ഈ യോഗത്തിലും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം സ്ഥിതി കുറച്ച് ദിവസം നിരീക്ഷിക്കാനാണ്. ഏതെങ്കിലും തരത്തിൽ മണിപ്പൂരിൽ ഒരു നേതൃമാറ്റം കൊണ്ട് മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന സ്ഥിതി വന്നാൽ അപ്പോൾ അത് ആലോചിക്കാം എന്നാണ് ബി ജെ പി നേതൃയോഗത്തിൽ ധാരണയായത്. സംസ്ഥാന അധ്യക്ഷയും ഇപ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടതില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്രനേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സ്ഥിതി ഒരു 10 ദിവസത്തിനുള്ളിൽ മെച്ചപ്പെടും എന്നുകൂടി ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കേന്ദ്രനേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇത് നിരീക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ത്യ മ്യാൻമാറിനോട് തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം മ്യാൻമാർ അതിർത്തി വഴി തീവ്രവാദ ഗ്രൂപ്പുകൾ മണിപ്പൂരിലേക്ക് പ്രവേശിക്കുകയും ഈ ഒരു കലാപത്തിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി മ്യാൻമാറിലുണ്ട്. പ്രതിരോധ സെക്രട്ടറി അവിടെ നടത്തിയ ചർച്ചകളിലെല്ലാം തന്നെ മ്യാൻമാറിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മണിപ്പൂരിലേക്ക് കടക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കിട്ടുന്ന സഹായം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള സർക്കാരുമായുള്ള ഇന്ത്യയുടെ ആശയവിനിമയം ഈ വിഷയത്തിൽ തുടരുകയാണ്. സുരേഷ്.